السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله الذي لا حول ولا قوة إلا به، والصلاة والسلام على النبي التهامي وعلى آله وأصحابه الكرام البررة، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് ളമീറുകളെക്കുറിച്ചാണ്. നാം ഈ ഒരു പാഠപുസ്തകം തുടങ്ങിയത് ഇഅ്റാബ് ബിനാ എന്ന ചർച്ചയിലാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്മുകളിൽ മബിനിയായതും മുഅറബായതുമാണ്. അപ്പോൾ ഇസ്മുകളിൽ അധികവും മുഅറബാണെന്നും മബിനിയായ ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളിൽ മബിനിയായ ഇസ്മുകളിൽ ഒന്നാണ് ളമീറുകൾ എന്നും പറഞ്ഞു. അങ്ങനെ ളമീറുകളാണ് ആദ്യം നമ്മൾ പഠിച്ചത്. മബിനിയായ ഇസ്മുകളിൽപ്പെട്ട ഒന്നാണ് ളമീറുകൾ. അപ്പോൾ ഈ ളമീറുകൾ എല്ലാം മബിനിയാണ്. അതിൻ്റെ വിവിധ തരങ്ങൾ നമ്മൾ പഠിച്ചു. മുൻഫസിലായ ളമീർ, മുത്തസിലായ ളമീർ, മുസ്തത്തിറായ ളമീർ. അതിൽ തന്നെ മുത്തസിൽ മർഫൂ, അല്ലേ, മുത്തസിൽ മൻസൂബ് മജ്റൂർ, അതേപോലെ മുൻഫസിൽ മർഫൂ, മുൻഫസിൽ മൻസൂബ് ഒക്കെ പഠിച്ചു. പിന്നെ ന എന്നുള്ളത് എങ്ങനെയൊക്കെ മൻസൂബായും മജ്റൂറായും മർഫുവായിട്ടും ഇസ്മിലും ഫീലിലും വരുന്നത്, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത മബിനിയായ ഇസ്മുകളിൽ അടുത്ത മബിനിയായ ഇനം. ഇസ്മുകളിൽ മബിനിയായ ഒരു ഇനം നമ്മൾ പഠിച്ചു, അതാണ് ളമായിർ. മനസ്സിലായോ? നഹ്നു ദറസ്ന ഖിസ്മൻ മിനൽ അസ്മാഇ അൽ മബ്നിയ വഹിയ ളമായിർ. وقد فهمنا من الضمائر الضمائر المرفوعة المتصلة ومن الضمائر المرفوعة المنفصلة ومن الضمائر المرفوعة المنصوبة المتصلة والمجرورة المتصلة وهكذا المنفصلة المنصوبة ثم فهمنا عن الضمائر المستترة في الأفعال الماضية والأفعال المضارعة وأفعال الأمر وغيرها وقد تدربنا بكثير من الأمثلة في ناحية التدريب فاليوم نحن نتجه إلى القسم الثاني من الأسماء المبنية وهي أسماء الإشارة. അസ്മാഉൽ ഇശാറ എന്ന് പറഞ്ഞാൽ എന്താ? ചൂണ്ടിക്കാണിക്കുന്ന ഇസ്മുകൾ എന്നാണ്. ഇൻഡിക്കേറ്റീവ് പ്രോനൗൺസ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കാറില്ലേ? ദിസ്, ദീസ്, ദാറ്റ്, ദോസ്, ദിസ് ടേബിൾ, ഈ മേശ, ദീസ് ടേബിൾസ്, ഈ മേശകൾ. അപ്പോൾ ഹാദ, ഹാദിഹി എന്ന് നമ്മൾ അറബിയിൽ പഠിച്ചിട്ടുണ്ടാവും, അതുതന്നെ. അപ്പോൾ അത്തരം ഈ പിന്നെ ഇൻഡിക്കേറ്റീവ് പ്രോനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്, ഇവയെയാണ് നമ്മൾ അറബിയിൽ അസ്മാഉൽ ഇശാറ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അത് നമുക്ക് ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇത്ര മാത്രമേ ഉള്ളൂ. അറബിയിൽ വരുമ്പോൾ അതിന് സ്ത്രീലിംഗ, പുല്ലിംഗ, ദ്വിവചനങ്ങൾ വരും. ഹാദ അല്ലെങ്കിൽ ദാ, ദാനി, ദാ, ദാനി, ഉലായി, ദിഹി, താനി, ഉലായി, ഇതാണ് സാധാരണഗതിയിൽ വരുന്നത്. ഒക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ നമുക്ക് തെമ്പീഹ്, ശ്രദ്ധ ക്ഷണിക്കാനുള്ളൊരു ഹാ ചേർത്ത് കൊടുത്താൽ ദാ എന്നുള്ളത് ഹാദാ എന്നാകും, ദാനി എന്നുള്ളത് ഹാദാനി എന്നാകും, ഉലായി എന്നുള്ളത് ഹാ ഉലായി ആകും, ദിഹി എന്നുള്ളത് ഹാദിഹി എന്നാകും. ഓക്കെ, താനി എന്നുള്ളത് ഹാത്താനി എന്നാകും, ഉലായി എന്നുള്ളത് ഹാ ഉലായി എന്നാകും. ഹാ ഉലായി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടം ആളുകൾ, ഈ കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും. ഹാ ഉലായി ബനാത്തുൻ, ഹാ ഉലായി ഔലാദുൻ, രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് ഹാ ഉലായി. രണ്ട്, ഈ രണ്ട് പുരുഷന്മാർ ഹാദാനി വലദാനി, ഹാത്താനി ബിൻതാനി, അങ്ങനെ പറയാം.
ഹാദിഹി ബിൻതുൻ ഹാദാ വലദുൻ. ഇപ്പോൾ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങളുണ്ട്, ഹാ ഉലായിൽ മാത്രം വ്യത്യാസമില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, ഹാദാ ഹാദാനി ഹാ ഉലായി, ഹാദിഹി ഹാത്താനി ഹാ ഉലായി, ഇതാണ് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കപ്പെടുന്ന അസ്മാഉൽ ഇഷാറ, ഹാ ചേർത്തുകൊണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പലതരത്തിലുള്ള ഇതുണ്ടാവും. വിദാലി മുഫറദിൻ മുദക്കരിൻ അശുർ ബിദി വദിഹ്തി താലൽ ഉൻസക്തസിർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അസ്മാഉൽ ഇഷാറയിൽ തന്നെ ഇപ്പോൾ ദി ദിഹ് തി ത എന്നൊക്കെ ഹാദിഹി എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്നതാണ്. തമ്പീൻ്റെ അക്ഷരം ചേർത്ത് പറയുമ്പോൾ ഹാദിഹി. ഇങ്ങനെയൊക്കെയാണ് അത്. അപ്പോൾ അതിൽ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ അല്ലേ. പിന്നെ നമ്മൾ ഹുന ഹാ ഹുന ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അസ്മാഉൽ ഇഷാറകളെക്കുറിച്ച് ചെറിയ ഒരു പരിചയമാണ് ഈ പാഠത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഹാദാ ദാക്ക ദാലിക്ക, ഹാദാ എന്ന് പറയുമ്പോൾ അടുത്തുള്ളതിനെ, ഇഷാറത്തുല്ലിൽ ഖരീബാണ്, അടുത്തുള്ളതിനെ സൂചിപ്പിക്കാനാണ് ഇത്, ദിസ്. അകലെയുള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ദാക്ക ദാലിക്ക എന്ന് ഉപയോഗിക്കുന്നത്. ഇഷാറത്തുല്ലിൽ ബഈദാണ്, ഹാദയുടെ ബഈദായ ഇഷാറത്താണ് ദാക്ക, ദിസ് എന്ന് നമ്മൾ പുല്ലിംഗമായിട്ട് പറയുമ്പോൾ ഹാദ. അതിൻ്റെ ബഈദായിട്ട് പറയുമ്പോൾ അവിടെ എന്ന് പറയണമെങ്കിൽ, അല്ല അവിടെ എന്നല്ല, ഇത് എന്ന് പറയുന്നതിനാണ് ഹാദ, അത് എന്ന് പറയാൻ ദാക്ക, അതേപോലെ ദാലിക്ക. അതിൽ ലാമ് ചേർത്തുകൊണ്ടും ലാമ് ചേർക്കാതെയും പറയാം, ദാക്ക ദാലിക്ക രണ്ടും പറയാം. ഇതൊക്കെ മുഫ്രദ് മുദക്കറിനുള്ളതാണ്. ഹാദാ ആമിലുൻ നശീതുൻ, ദിസ് എ ഡിലിജൻ്റ് വർക്കർ, ഇവനൊരു ഉന്മേഷവാനായ അല്ലേ ഉത്സുകനായ തൊഴിലാളിയാകുന്നു. അപ്പം ദാക്ക റജുലുൻ ഖാദിമുൻ, അത് ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരാളാകുന്നു. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, സൂറത്തുൽ ബഖറയിൽ തുടക്കം. ദാലിക്കൽ കിതാബു, ആ ഗ്രന്ഥം, ഖുർആനെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥം എന്ന് പറയുന്നത്. ലാ റൈബ ഫീഹ്, അതിലൊരു സംശയവുമില്ല, റൈബില്ല, അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല, ദൈവിക ഗ്രന്ഥമാണെന്നതിലൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ദാലിക്ക എന്നവിടെ ഉപയോഗിച്ചു, ദാക്ക എന്ന് ഉപയോഗിച്ചു, രണ്ടുപയോഗിച്ചാലും അത് ഇസ്മുൽ ഇഷാറാലിൽ ബഈദ്, അത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്, ഹാദ എന്ന് പറയുമ്പോൾ ദിസ്. ഇനി ഹാദിഹി എന്നുള്ളതിന് ഹാദി ഹാദിഹി അങ്ങനെ രണ്ടും ഉപയോഗിക്കാം. ഹാദി ഹാദിഹി യാ കൊടുക്കാം. ഹാ ഹാദിഹി എന്ന് പറയുന്ന അവസാനത്തെ ഹായ പകരം ഹാദി എന്ന് ഉപയോഗിക്കാം. അതായത് ദി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഹാ കൊടുക്കുക, അപ്പോൾ ഹാദി എന്നാവും. അത് മുഅന്നസ് മുഫ്രദ് മുഅന്നസിനുള്ളതാണ്. ഇഖ്റ ഹാദിൽ ഖിസ്സത്തൽ ഹാദിഫത്ത, ഇഖ്റ ഹാദിഹിൽ ഖിസ്സത്തൽ ഹാദിഫത്ത, രണ്ടും പറയാം. ഈ ഗുണപാഠമുള്ള കഥ നീ വായിക്കുക, യു റീഡ് ദിസ് അല്ലേ സ്റ്റോറി എന്നാണ്, ദിസ് മോറൽ സ്റ്റോറി. ഹാദിഹി ഖിസ്സത്തുൻ ഹാദിഫത്തുൻ, ദിസ് എ മോറൽ സ്റ്റോറി, ഇതൊരു ഗുണപാഠമുള്ള കഥയാകുന്നു. അപ്പോൾ ഹാദിഹി ഇത് എന്നുള്ളതാണ് സ്ത്രീലിംഗത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ ബഈദായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് എന്ന് ഉപയോഗിക്കണമെങ്കിൽ തിൽക്ക, തിൽക്ക ഹഫിദൽ അത്ഫാലു തിൽക്കൽ ഉൻഷൂദത്ത, ദ ചിൽഡ്രൻ ബൈ ഹാർട്ടഡ്, ദാറ്റ് പോവം, ദാറ്റ് സോങ്, ആ പാട്ട് കുട്ടികൾ മനഃപ്പാഠമാക്കി, ആ അത് എന്ന് പറയാനാണ് തിൽക്ക ഉപയോഗിച്ചത്. ദാറ്റ് തിൽക്ക ഷജറത്തുൻ, ദാറ്റ്സ് എ ട്രീ, അങ്ങനെ. ഇനി ബഹുവചനമായിട്ട് രണ്ടിനും ഒന്ന് തന്നെ ഉപയോഗിക്കുന്നത്, ഇപ്പം ജംഉ മുദക്കറാണെങ്കിലും ജംഉ മുഅന്നസ് ആണെങ്കിലും ഉലായി എന്നാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഹാ ഉത്തംബീഹ് ചേർത്തുകൊണ്ട് ഹാ ഉലായി എന്ന് പറയാം. ഇത്, ഇവ, ഇവ, ഇവർ എന്നൊക്കെ പറയാണ്, ദീസ്. ഓക്കെ, ഹാ ഉലായി, ഹാ ഉലായി ബനാത്തുൻ, ഹാ ഉലായി ഔലാദുൻ, ഉലായി ബനാത്തുൻ, ഉലായി ഔലാദുൻ, അങ്ങനെ പറയാം. ഇനി അവ ദൂരെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അവ എന്ന് പറയുമ്പോൾ ഉലായിക്ക, അക്കൂട്ടർ, ഹാ ഉലായി എന്ന് പറയുമ്പോൾ ഇക്കൂട്ടർ, ഇവ. സോറ ഇസ്മായിട്ട് വന്നത് അല്ലേ, ആ അപ്പോൾ അതെന്താണ്, ആ പണ്ഡിതന്മാർ എന്നാണ് പറയുന്നത്, ജംഉ മുദക്കറാണ്. ഇനി അത് ഹാ ഉലായി എന്ന് പറയുമ്പോൾ ഹാ ഉലായി ഖൗമുൻ യുഹിബ്ബൂനൽ ഖൈറ, അവർ നന്മ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഹാ ഉലായി ഖൗമുൻ, ഹാ ഉലായി എന്ന് പറയുന്നത് അവിടെ മുബ്തദിയായിട്ടാണ് വന്നത്, മബ്നിയാണ്.
മബനീനുള്ള കസിരിഫി മഹല്ല് റഫ് ആണ്. ഉലായി എന്നുള്ളിടത്തും അങ്ങനെ തന്നെയാണ്, ഇസ്മു സ്വാറയാണ്. മബനീനുള്ള കസിരിഫി മഹല്ല് റഫ് ആണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒക്കെ മബനിയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് പറയുന്നത്, മനസ്സിലായല്ലോ. മുകളിലുള്ളതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓരോന്നും നോക്കിയാലോ, എൻ്റെ ഇറാബ് നോക്കിയാലും മനസ്സിലാവും. ഹാദ ആമിലുൻ നഷ, ഹാദ എന്ന് പറയുമ്പോൾ മുബത്തതയാണ്, അതിൻ്റെ റഫ് ആണ് വേണ്ടത്. പക്ഷേ മബനി ആയതുകൊണ്ട് കാണൂല. മുബത്തതുവിൻ മബനിയൻ അല്ല സുക്കൂനി ഫി മഹല്ലി റഫ് ഇൻ, അങ്ങനെ വരും. അങ്ങനെ ഓരോന്നും നോക്കുക. അപ്പോൾ അടുത്തത് ഉലായിക്ക എന്ന് പറയുമ്പോൾ അക്കൂട്ടരാണ്. ഇത് ഉലായിയുടെ ബഈദായ ഇഷാറത്താണ്. അപ്പോൾ ഉലായിക്ക രിജാലുൻ സാദിഖൂന, അക്കൂട്ടർ സത്യസന്ധരായ ആളുകളാണ്. അപ്പോൾ ഉലായിക്ക എന്നുള്ളത് എന്താണ്? ഇസ്മുൽ ഇഷാറയാണ്, ലിൽ ബഈദാണ് അല്ലേ. ആ മുബത്തദ ഉൻ മബ്നീൻ അൽ ഫത്ഹാണ് ഫി മഹല്ലി റഫ് ആണ്, അങ്ങനെ പറയണം. രിജാൽ എന്നുള്ളതിൻ്റെ ഖബറാണ്. ഇനി നമ്മൾ ഇതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അസ്മാഉൽ ഇഷാറ. ഹാദ, ദാക്ക, ദാലിക്ക, ഹാദി, ഹാദിഹി, തിൽക്ക, ഉലായി, ഹാ ഉലായി, ഉലായിക്ക, ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാദ, ഹാദാനി, ഹാ ഉലായി, ഹാദിഹി, ഹാത്താനി, ഹാ ഉലായി. ഓക്കെ. പിന്നെ ദാലിക്ക, ദാനിക്ക, ഉലായിക്ക, തിൽക്ക, താനിക്ക, ഉലായിക്ക, അങ്ങനെ ബഈദിൻ്റെതും വരും. അപ്പോൾ നമ്മൾ ദാക്ക, ദാലിക്ക, ഹാദി, ഹാദിഹി, തിൽക്ക, ഉലായി, ഹാ ഉലായി, ഉലായിക്ക, ഇങ്ങനെ പറഞ്ഞു. ഇനി അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില അസ്മാഉൽ ഇഷാറയാണ് ഹുന, ഹാ ഹുന. ഇത് രണ്ടും ഉപയോഗിക്കും ലിൽ മക്കാനിൽ ഖരീബി, അടുത്ത സ്ഥലത്ത്, അടുത്തുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ഹുനൽ ഖാഹിറത്തു, ഹിയർ ഈസ് കെയ്റോ, ഇവിടെയാണ് കെയ്റോ. ഹാ ഹുന നജ്ലിസു, ഹിയർ വി സിറ്റ്, ഇവിടെ നമ്മൾ നാം ഇവിടെ ഇരിക്കും. ഹാ ഹുന, അത് ഹാ ഹുന എന്നുള്ളതിലൊരു തെമ്പീഹിൻ്റെ അക്ഷരമായ, ഉണർത്താനുള്ള അക്ഷരമായ ഹാ ചേർത്ത് കൊടുത്തുകൊണ്ട് ഹാ ഹുന, അല്ലെങ്കിൽ ഹുന, ഇങ്ങനെ രണ്ട് രൂപത്തിലും അത് ഉപയോഗിക്കാം. ഹാ ഹുന അല്ലെങ്കിൽ ഹുന എന്ന് പറഞ്ഞാൽ ഹിയർ, ഇവിടെ എന്നാണ്. അപ്പം അത് ഖരീബായ മക്കാനിന്, അടുത്തുള്ള മക്കാനിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹുന എന്നുള്ളത്. അതിൻ്റെ ബഈദായ ഇഷാറത്താണ് ഹുനാക്ക അല്ലെങ്കിൽ ഹുനാലിക്ക, ഒന്നുകിൽ ലാമ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലാമ് കൊടുക്കാതെ. അപ്പോൾ ഹുനാക്ക, ഹുനാലിക്ക എന്ന് പറഞ്ഞാൽ ലിൽ മക്കാനിൽ ബഈദ്, അത് അകലെയുള്ള സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണം കൊടുത്തു നോക്കൂ. സാഫറ അഹി മിൻ ഹുന ഇല ഹുനാക്ക, എൻ്റെ സഹോദരൻ ഇവിടെ നിന്ന് അവിടേക്ക് യാത്ര പോയി. മൈ ബ്രദർ ട്രാവൽ ഫ്രം ഹിയർ ടു ദേർ എന്നാണ്. അപ്പോൾ ഹുനാലിക്ക എന്നുള്ളതാണ് ഒന്ന്, മറ്റത് ഹുനാക്ക, രണ്ടും ഒരേപോലെ, അവരെ രണ്ടും ഒരേ അർത്ഥമാണ്. ലാമ ചേർത്തുകൊണ്ടും ലാമ ചേർക്കാതെയും പറയാം. അപ്പോൾ അത് ഹുന എന്നുള്ളതിൻ്റെ ബഈദായ ഇഷാറത്താണ്, ഹുന ഖരീബായ ഇഷാറത്താണ്. ഓക്കെ. ഇനി ഹുനാലിക്ക എന്നുള്ളത് ഖുർആനിൽ ഉപയോഗിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹുനാലിക്ക ദഅ സക്കരിയ റബ്ബ, ആല ഇംറാനിലെ 37-ാമത്തെ ആയത്താണ്. അപ്പോൾ ആ ആയത്ത് എവിടെ വരുന്നത്? ആല ഇംറാനിലെ 38-ാമത്തെ ആയത്താണ് അല്ലേ. അതിന് മുമ്പുള്ള ആയത്ത് പറഞ്ഞാലാണ് ആയത്ത് മനസ്സിലാവുക. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹ റിസ്ഖ قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب هنالك دعا زكريا ربه قال ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء എന്നാണ് ആയത്ത്. അതായത് സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ അവിടെ പ്രത്യേക തരത്തിലുള്ള സ്വർഗീയ ഭക്ഷണങ്ങൾ കാണും. അതായത് ഐഹിക ലോകത്ത് കാണാത്ത ഭക്ഷണങ്ങൾ, പ്രത്യേക വിഭവങ്ങൾ. ഇത് കണ്ടപ്പോൾ മറിയം ബീവിയോട് സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, അന്നാലക്കി ഹാദ, എവിടെ നേടി നിനക്കിത്, നിനക്കൊടുന്നത് കിട്ടിയത്, അന്നാലക്കി ഹാദ. ഖാല ഹുവ മിൻ ഇൻദില്ലാ, അതൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നതാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു തആല അവൻ ഇഷ്ടം വെക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ, അവൻ ഉദ്ദേശിച്ചവർക്ക് കയ്യും കണക്കുമില്ലാതെ നൽകുമെന്നാണ്. ആ സമയത്താണ് സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത്. അതുവരെ സന്താനങ്ങളില്ല, പ്രായം ഒരുപാടായിട്ടുണ്ട്.
അപ്പോഴാണ് ഹുനാലികദ സക്കരിയ റബ്, അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു. കണ്ടോ എന്താ ദുആ ചെയ്തത്? ഖാല റബ്ബ് ഹബിലി മിൻ ലദുൻക ദുരിയ്യതൻ ത്വയ്യിബ, നല്ല സന്താനത്തെ അല്ലേ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇന്നക്ക സമീഉ ദുആ, നീ ദുആ കേൾക്കുന്നവനാണ്. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ആഗ്രഹം അവിടെ പറഞ്ഞു. അപ്പോൾ ഹുനാലികദ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു, തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഹുനാലിക അവിടെ, അപ്പോൾ അത് വഈദായ ഇഷാറത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ സമ്മ, നിങ്ങളെ പുസ്തകത്തിൽ പിന്നെ ഹർക്കത്ത് മാറിയിട്ടുണ്ടാവും, സമ്മ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. വ അസ്ലഫ്ന സമ്മൽ ആഖരീന, ശുഅറ സൂറത്തിലെ 64-ാമത്തെ ആയത്താണ്. നമ്പർ ആയത്തിൻ്റെ നമ്പറൊക്കെ ചിലപ്പോൾ പുസ്തകത്തിൽ തെറ്റിയിട്ടുണ്ടാവും. 64-ാമത്തെ ആയത്താണ് ശുഅറ സൂറത്തിലെ. വ അസ്ലഫ്ന സമ്മൽ ആഖരീൻ അല്ലേ, ആ ആ ആയത്ത് സൂറത്തു ശുഅറയിലാണ്. അതായത് വ ഔഹൈന ഇല മൂസ അനുദ്രിബ് ബിഅസാകൽ ബഹർ ഫംഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. അതായത് മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല അല്ലേ പിന്നെ എന്തു പറഞ്ഞു, പിന്നെ ആ കടലിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കടലിൽ വടി അടിക്കാൻ പറഞ്ഞു, വഹയി നൽകി, കടൽ പിളർന്നു. ഓരോ പിളർപ്പും രണ്ട് പിളർപ്പായി മാറിയപ്പോൾ രണ്ടും ഓരോ പർവ്വതം പോലെ ആയിത്തീർന്നു. അതാണ് ഫക്കാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അദീം എന്ന് പറഞ്ഞത് കേട്ടോ. വഹൈനായില മൂസ, മൂസ അലൈഹി ഇസ്ലാമിന് നാം വഹയി നൽകി. അനുദരി ബ്യാസാക്ക്, എന്താണ് വഹയി നൽകിയത്? അൻ ഇദരി ബ്യാസാക്ക അൽ ബഹ്റ, കടലിൽ എന്ത് ചെയ്യുക? തൻ്റെ വടി കൊണ്ടടിക്കുക. ഫം ഫലഖ, കടൽ പിളർന്നു. ഫക്കാന കുല്ലു ഫിറക്കിൻ, ഓരോ പിളർപ്പുമായി തീർന്നു. കത്തൗദിൽ അദീം, വലിയ മല, ഒരു പർവ്വതം പോലെ ആയിത്തീർന്നു. വ അസ്ലഫ്ന സമ്മൽ ആഖരീൻ, ഫിർഔനും കൂട്ടരും പിന്നിലുണ്ട്. വ അസ്ലഫ്ന, അവരെ നാം പിന്നെ സമീപത്ത്, വ അസ്ലഫ്ന സമ്മ, അവിടേക്ക് നാം എത്തിച്ചു. അൽ ആഖരീന, മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ഫറോവയെയും സംഘത്തെയും. എന്നിട്ട് വ അൻജൈന മൂസാ വ മാഹു അജ്മഈൻ, മൂസ അലൈഹിസ്സലാമിനെയും കൂടെയുള്ളവരെയും മുഴുവൻ ഞാൻ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തുകയും. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, മറ്റുള്ളവരെ അതായത് ഫറോവയെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ വ അസ്ലഫ്ന സമ്മൽ ആഖരീൻ, മറ്റുള്ളവരെ നാം അങ്ങോട്ട് എത്തിച്ചു. അസ്ലഫ്ന നാം എത്തിച്ചു, സമ്മ അങ്ങോട്ട്, അല്ല ആഖരീന മറ്റുള്ളവരെ അങ്ങോട്ട്. അതായത് ഹുനാലിക്ക എന്നുള്ള അർത്ഥത്തിനാണ് സമ്മ, അത് ചിലപ്പം സമ്മത്ത എന്ന് ഉപയോഗിക്കും. അതിന് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഇന്ന സമ്മത്ത, ഇന്ന സമ്മത്ത അഖബാത്തിൻ, നിശ്ചയം അവിടെയുണ്ട്. അഖബാത്തിൻ, ചില പ്രതിബന്ധങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, കടമ്പകളുണ്ട്. തുവാജിഹു, അഭിമുഖീകരിക്കുന്ന, അദ്ദാഈന, പ്രബോധകരെ, ഇലസലാമി, സമാധാനത്തിലേക്കുള്ള, സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ അഭിമുഖീകരിക്കുന്ന കടമ്പകൾ അവിടെയുണ്ട്. ഇവിടെ അഖബാത്തിൻ എന്നതിന് മുമ്പ് കണ്ടില്ലേ, സമ്മത്ത അഖബാത്തിൻ. അപ്പോൾ അവിടെ സമ്മത്ത എന്നുള്ളത് അർത്ഥം എന്താ, അവിടെ എന്നുള്ളതാണ്. ഇസ്മുൽ ഇഷാറത്താണ് ഇതിനുള്ള. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം അസ്മാഉൽ ഇഷാറ മുഴുവൻ എന്താണ്, മബ്നിയായ ഇസ്മുകളാണ്. അതിലുള്ള ഹാദാനി എന്നതൊഴികെ, അത് നമ്മൾ പിന്നീട് പഠിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഹാദാനി ഹാദൈനി, അത് മുസന്നയുടെ ഇറാബാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.